വെൽക്കം വെൽക്കം ബാക്ക് ടു ചാനൽ ക്രിഞ്ച് ജോസഫ്. നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടാൻ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എക്സാം 10-ലെ എക്സാം ഒക്കെ ആയിരുന്നു. അപ്പോൾ ഡിസംബർ ലാസ്റ്റോടെയാണ് എക്സാം കഴിഞ്ഞത്. അപ്പോൾ നമ്മളിനി ജനുവരി തൊട്ട് ഫുൾ എല്ലാ ദിവസവും, മിക്ക ദിവസങ്ങളും വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മളും ഇന്നൊരു വണ്ടി തന്നെയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു ഭാരത് ബെൻസിന് വീഡിയോ ഇട്ടായിരുന്നു, ചെറിയൊരു വണ്ടിയുടെ. അതിലും വലിയ വണ്ടിയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഭാരത് ബെൻസിൻ്റെ 35-28 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 800 to 840 വരെ കയറുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ, കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞു തന്നെയാണ്. അതുപോലെ തന്നെ BX6 വണ്ടിയാണ്, അതുപോലെ റിവേഴ്സ് ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസിനായിട്ട് വേണ്ടി നമുക്ക് വീഡിയോ. റിവ്യൂ ആകാൻ പോകുന്ന ഭാരത് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്, 2021 മോഡൽ ഭാരത് ബെൻസിൻ്റെ 35-28 എന്ന് പറഞ്ഞ വണ്ടിയാണ് നമ്മളിന്ന് റിവ്യൂ ആകാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് സൈഡിൽ ഏറ്റവും താഴത്തായിട്ട് നമുക്ക് 3-പീസ് ബമ്പേഴ്സ് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ പെയിൻറ് പോയെന്ന് വിചാരിച്ചു. ആ പെയിൻറ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ ബമ്പർ ഊരിയെടുത്ത് അവിടുത്തെ നമുക്ക് പെയിൻറ് റീപ്ലേസ് ചെയ്ത് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് അവർ കൊടുത്തേക്കണം. എന്ന് വെച്ചാൽ ഓരോ പാർട്സായിട്ട് നമുക്ക് ഊരെടുക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ ഒറ്റ ബമ്പറായിരുന്നു, അപ്പോൾ അത് മൊത്തത്തിൽ ഊരെടുക്കേണ്ട പണി വന്നേനെ. ഇപ്പോൾ അത് നമുക്കിപ്പോൾ 3-പീസ് ബമ്പേഴ്സായിട്ടാണ് ഇപ്പോൾ കൊടുത്തേക്കണത്. അപ്പോൾ ബമ്പേഴ്സ് തന്നെ നമുക്ക് ഫുട് സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ, നമ്മളാ ഫുട് സ്റ്റെപ്പ് കയറി ഇന്ന് നമ്മുടെ അവിടെ കൈ പിടിക്കാനുള്ള മറ്റേ ഹാങ്കറിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ഗ്ലാസ് ഉടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. 2 ഫുട് സ്റ്റെപ്സ് ഉണ്ട്. അതുപോലെ തൊട്ട് മേലിട്ട് നോക്കിയാൽ നമുക്ക് ഹണികോംബ് ഗ്രിൽസ് കാണാൻ പറ്റും. ഒരു ന്യൂ ഫാഷൻ തന്നെയാണ് ഹണികോംബ് ഗ്രിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹണികോംബ്സ് ഗ്രിൽസിൻ്റെ നടുക്ക് തന്നെ നമുക്ക് ലോഗോ വന്നിട്ടുണ്ട്, നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ലോഗോ ഉണ്ട്. അതിന് തൊട്ട് മേളിലായിട്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ബാഡ്ജിങ് കാണാൻ പറ്റും, ഭാരത് ബെൻസിന് എഴുതിയ ബാഡ്ജിങ്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സിൽ 2 വൈപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൺഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും മേളിൽ. അങ്ങനെ വണ്ടി ഫുള്ളും ഒരു അപാര ലുക്ക് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഉള്ളിൽ നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങളും അതുപോലെ തന്നെ ഉള്ളിൽ. അതാണ് നമ്മുടെ സൈഡ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ലെഫ്റ്റ് സൈഡിൽ കോ ഡ്രൈവർ ഇങ്ങനെ സൈഡിലെ വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിലത്തെ. അപ്പോൾ മൊത്തം നമുക്ക് കോ ഡ്രൈവർ ഇങ്ങനെ സ്ഥലത്ത് 4 മിറേഴ്സ് ആണ് വന്നത്. ടോപ്പ് വ്യൂവും സൈഡ് വ്യൂസ് ഒക്കെ കാണാൻ പറ്റിയ 4 മിറേഴ്സ് ആണ് വന്നത്. അതുപോലെ നമ്മുടെ AC വിൻഡോയാണ് കോ ഡ്രൈവറിൽ അവിടെ ഉള്ളത്. അതുപോലെ നമ്മുടെ ഈ വണ്ടിയിലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് നമ്മുടെ വണ്ടി കാഴ്ചവെക്കുന്നത്. ഒരു അടിപ്പൻ ലുക്കാണ്, നമ്മുടെ ലക്ഷ്വറി വണ്ടിയിൽ കയറില്ലേ കാറിൽ, അതുമാതിരി ലുക്കാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുമാതിരി തന്നെ ഇതാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ സ്ക്രീൻ വന്നത്. ഇതാണ് റിവേഴ്സ് ക്യാമറയുടെ സ്ക്രീൻ. അതുപോലെ തന്നെ നമ്മൾ താഴ്ത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക്. അതുപോലെ തന്നെ നമ്മുടെ AC കൺട്രോൾ സിസ്റ്റമാണിത്. ഇപ്പോൾ ഞാൻ കൈ തൊട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ AC കൺട്രോൾ സിസ്റ്റം വന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോ, AC വിൻഡോ, അതുപോലെ രണ്ട് സൈഡിലും പവർ വിൻഡോ തന്നെയാണ് വന്നത്. അതുപോലെ നമ്മുടെ ഗിയറിൻ്റെ അടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഗിയർ 8+2 ആണ്. എന്ന് വെച്ചാൽ 2 ന്യൂട്രലും ബാക്കി 8 ഗിയറും. എങ്ങനെ ഗിയർ മാറ്റുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ന്യൂട്രലിൽ 1, 2, 3, 4, സെക്കൻഡ് ന്യൂട്രലിൽ 5, 6, 7, 8, അങ്ങനെയാണ് ന്യൂട്രൽ ഗിയർ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂട്രലിന് സെക്കൻഡ് ന്യൂട്രലായിട്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ 5, 6, 7, 8,
പിന്നെ മേളിലോട്ട് വന്നാൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിന് ലെഫ്റ്റിലും റൈറ്റിലും നല്ല അത്യാവശ്യം നല്ല സ്പേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമ്മുടെ ബുക്കോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സ്പേസുണ്ട്. അതുപോലെ നമ്മൾ പിന്നെ നമ്മൾ താഴ്ത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രാത്രി ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റിയ ഒരു ബെർത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LED ലൈറ്റ് തന്നിട്ടുണ്ട് രാത്രി നേരത്ത് നോക്കാൻ വേണ്ടി രണ്ട് സൈഡിലും. അതുപോലെ ഞാൻ പറഞ്ഞു വന്ന പോലെ ലോങ് പോവുകയാണെങ്കിൽ കിടക്കാൻ വേണ്ടി ഒരു ബെർത്ത് തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ കോ ഡ്രൈവറും ഡ്രൈവറിൻ്റെ സീറ്റ് മടിക്കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് തന്നേക്കണേ. അതുപോലെ വേറെ ഐറ്റമാണ് നമ്മുടെ വിഷ്വലി തെറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പം തന്നെ ബസ് അടിക്കുന്നുള്ള വീ എന്ന് വെച്ചാൽ നമ്മുടെ ആക്സിഡൻറ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആ സംഭവം. അതുപോലെ നമുക്ക് റെഡ് കളർ ഐറ്റം കാണാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ GPS ആണ്. നമ്മൾ വണ്ടി മിസ്സാവുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ RT ഓഫീസിലോട്ട് ഇൻഫർമേഷൻ ചെല്ലും. ഇത് പിന്നെ നമ്മുടെ എയർ സസ്പെൻഷൻ സീറ്റാണ് വന്നത്. വെച്ചാൽ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് സീറ്റ് പൊക്കും താഴും ചെയ്യും. നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് സീറ്റ് മാനുവലായിട്ട് ചെയ്യാം. അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും അങ്ങനെയും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലത്തെ റിവ്യൂ ഞാൻ പറഞ്ഞു തന്നു, വണ്ടിയുടെ ഉള്ളിലത്തെ റിവ്യൂ നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിൽ. അതിനുശേഷം നമ്മൾ പുറത്തിട്ടിറങ്ങി ഫസ്റ്റ് തന്നെ നമ്മൾ വീലിൽ നിന്നാണ് തുടങ്ങുന്നത്. വീലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടയറിൻ്റെ സൈസ് എന്താണെന്ന് വെച്ചാൽ 11-20 ആണ് നമ്മുടെ ടയറിൻ്റെ സൈസ് വന്നത്. അതുപോലെ തന്നെ അപ്പോളോയുടെ ടയർസ് ആണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാബിൻ പൊക്കാനുള്ള എന്താ എന്ന് പറയാം, എൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. അതുപോലെ തന്നെ ഡീസൽ ടാങ്ക്, ഇതാണ് നമ്മുടെ ഡീസൽ ടാങ്ക്. 150 ലിറ്റർ ആണ് ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. അത് നേരെ നമുക്ക് താഴെ തന്നെ ഒരു നമുക്കൊരു സ്റ്റെപ്പിന് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഹാർഡ് ഗ്ലൂയുടെ ടാങ്ക് തന്നിട്ടുണ്ട്, ഹാർഡ് ഗ്ലൂയുടെ. അതിന് ശേഷം നമ്മൾ ഇനി ബോഡി ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ബോഡി ലിഫ്റ്റ് ചെയ്ത് കണ്ടിട്ട് വരാം. നമ്മുടെ ടിപ്പറിൻ്റെ ബോഡി നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പകുതിയാണ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ലിഫ്റ്റ് ചെയ്താൽ ചിലപ്പോൾ വീടിൻ്റെ മേളിൽ ഇടിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ മൊത്തം ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലിഫ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ ലിഫ്റ്റ് ചെയ്തതിൻ്റെ ബോഡിയുടെ അടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതുപോലെ ഏത് എഞ്ചിനാണ് വന്നത്, അതുപോലത്തെ കാര്യങ്ങൾസൊക്കെ ആ കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് നോക്കാം. അതുപോലെ നമ്മളിനി ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 12 വോൾട്ടിന് 2 ബാറ്ററീസ് വന്നിട്ടുണ്ട്. അത് നേരെ താഴെ തന്നെ ഒരു ബ്ലൂ കളർ സ്വിച്ച് ഉണ്ടല്ലേ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് കട്ട് ഓഫ് സ്വിച്ചാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരെ ഓഫ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആ സ്വിച്ച് കൊടുത്തേക്കുന്നത്. അതുപോലെ നമ്മുടെ എഞ്ചിൻ ഏതാണെന്ന് വെച്ചാൽ 7200 CC 6 സിലിണ്ടർ OM 926 BS6 എഞ്ചിനാണ് നമുക്ക് ഈ വണ്ടിയിലുള്ളിൽ വന്നത്. അതുപോലെ ഈ വണ്ടിയുടെ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ട് ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മാമൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാമൻ്റെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. കൂളറിൻ്റെ പൈപ്പ് ഇതിന് ഫ്രണ്ടിലാണ്. ഇൻ്റർകൂളർ ഇൻ്റർകൂളർ എന്ന് വെച്ചാൽ ഓയിൽ എയറിനെ കൂൾ ചെയ്യുക. അന്തരീക്ഷത്തിലുള്ള എയറിന് ചൂട് കൂടുതലായിരിക്കും. ആ ചൂട് കൂടുമ്പോൾ ഈ എയറിൻ്റെ ഓളിയും കൂടും, ഓളി കുറയും. ആ സ്ഥാനത്തിന് ഇതിൽ വന്നിട്ട് ഇൻ്റർകൂളർ വലിക്കുമ്പോൾ അതിന് ഈ റേഡിയറിൻ്റെ ഫ്രണ്ടിലാണ് ഇൻ്റർകൂളർ. ആ ഇൻ്റർകൂളർ ഇത് എയറിന് വലിക്കുമ്പോൾ എയർ കൂൾ ചെയ്യും. കൂൾ ചെയ്യുമ്പോൾ എയറിൻ്റെ അളവ് കൂടുതലായിരിക്കും, ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ആ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ആ ക്വാണ്ടിറ്റിയാണ് ടർബോ വലിച്ചിട്ട് ഇതിലെ വലിച്ചിട്ടാണ് ടർബോയിൽ നിന്നാണ് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇൻ്റർകൂളർ കഴിഞ്ഞാൽ എയർ ഫിൽട്ടറിലേക്ക് പോകും. അങ്ങനെയാണ് ഗിയർ മാറുന്നത്. ഈ കാണുന്നത് പവർസീഗിൻ്റെ റിസർവർ ടാങ്ക് ആണ്. ഈ പവർസീഗിൻ്റെ പമ്പിലേക്ക് വരുന്ന ഓയിൽ ഇവിടെയാണ് റിസർവറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ നിന്നാണ് പമ്പിലേക്ക് ആവശ്യമായ PQ ഫ്ലൂയിഡ്, ഇതിന് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് എന്ന് പറയും. അതാണ് പവർസീഗിന് യൂസ് ചെയ്യുന്നത്. അത് ഇതിൽ നിന്നാണ് പോകുന്നത്. ഇതിന് ആവശ്യമുള്ള പമ്പിന് ആവശ്യമുള്ള ഫ്ലൂയിഡ് ഇതിൽ നിന്നാണ് പമ്പ് ചെയ്ത് പമ്പിലേക്ക് പോകുന്നത്. പമ്പ് താഴെയാണ് കാണാൻ പറ്റില്ല. ഈ ഇരിക്കുന്നതാണ് AC കംപ്രസർ. ഈ വണ്ടിയുടെ AC കംപ്രസറാണിത്. ഇത് ഫ്രണ്ടിൽ റേഡിയേറ്റർ ആൻഡ് ഷൗഡ് ഫാന് ഈ കാണുന്നത്. മുകളിലിരിക്കുന്നതാണ് റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്ക്, കൂളൻ്റ് സാധനങ്ങളുടെ അപ്പർ ടാങ്ക്. ഇതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇതിനെ ഇതാണ് CRD എഞ്ചിനാണ്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വെഹിക്കിളാണത്. 6 6 സിലിണ്ടറാണ്.
ഇതെല്ലാം ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ആണ്. ഇതിന് വേറെ പണ്ടത്തെ മോഡൽ വണ്ടികളുടെ ഫ്യൂൽ ഫ്യൂഡ് പമ്പുകളില്ല, എഫ് ഐ പികളില്ല. ഇത് നേരിട്ട് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ്, സി ആർ ഡി ഇ. അതിലാണ് ഓരോ ഇഞ്ചക്ടറിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പമ്പുകളാണ്, 1, 2, 3, 4, 5, 6. അപ്പോൾ ഇൻഡിവിജ്വൽ പമ്പിംഗ് ആണ്. ഇതാണ് എയർ കംപ്രസർ. ഇത് വിവാഹത്തിന് ആവശ്യമായ എയറുകൾ ഈ കംപ്രസറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ് ടാങ്കിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഗിയർ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഇരിക്കുന്ന ടർബോ ചാർജർ, അത് വണ്ടിയുടെ പവർ കൂട്ടാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് ടർബോ. എക്സോസ്റ്റിൽ നിന്ന് പവർ വന്നിട്ട് വേറെ ഒരു പവറും ഇല്ലാതെ എക്സോസ്റ്റിൻ്റെ പവർ ഉപയോഗിച്ച് ഇൻലെറ്റിൽ കൂടുതൽ വലിച്ച് എഞ്ചിനിലേക്ക് സക്ക് ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ എഞ്ചിന് ഭയങ്കര പവറായിരിക്കും. ഇതാണ് എഞ്ചിൻ്റെ ചാർജ് ഉൽപ്പാദിപ്പിക്കുന്ന ഓൾട്ടർനേറ്റർ. ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓൾട്ടർനേറ്ററാണ്. അതാണ് 24-ൻ്റെ ഓൾട്ടർനേറ്ററാണ്. ഇത് സ്റ്റീറിംഗ് ഗിയർ ബോക്സ്. ഇതാണ് സ്റ്റീറിംഗ് ഗിയർ ബോക്സ്. ഈ വണ്ടിയുടെ സ്റ്റീറിംഗിന് ഡയറക്ഷൻ കൊടുക്കുന്ന ഇതാണ്. ഇത് സ്റ്റീറിംഗിന് റോഡുകളാണ്. ഈ രണ്ട് വീലിലേക്കും പോകുന്ന ലിങ്കേജുകളാണിത് സ്റ്റീറിംഗിൻ്റെ. ഇതാണ് ഫിൽറ്റർ. ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്താണ് എഞ്ചിൻ ആവശ്യത്തിന് എയറിനെ വലിക്കുന്നത്. എയറിനെ പ്യൂരിഫൈ ചെയ്യുകയാണ്. എയറിൻ്റെ ഉള്ളിൽ വരുന്ന വെള്ളങ്ങൾ, വേസ്റ്റുകളൊക്കെ പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അത് എയറിനുള്ള വേസ്റ്റ് ഓയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ടാങ്കിൽ നിറയും, ബ്രേക്ക് കുറയും, കാര്യങ്ങളുണ്ട്. അതിന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് എയർ വാട്ടർ സബ് എന്ത് എയർ പ്യൂരിഫയർ. ലീഫ് സ്പ്രിംഗ്, ട്രാൻസ്ഫേഴ്സ് ടൈപ്പ് ലീഫ് സ്പ്രിംഗ്, അത് തിരിഞ്ഞിരിക്കും, ഇതിൻ്റെ കമ്മുന്നിരിക്കും. ട്രാൻസ്ഫേർ ഇതാണ് ടുണിയൻ, ട്രെയിനിൻ്റെ ഒക്കെ ടൈപ്പ്, ടുണിയൻ ടൈപ്പ് എന്ന് പറയും. അതാകുമ്പോൾ ഹെവി ലോഡ് പിടിക്കുന്നത്. അതിൻ്റെ ഓയിലുണ്ട്, ഓയിലുണ്ട്, ബുഷുണ്ട്, ബുഷുണ്ട്, ബെയറിംഗ് ഉണ്ട്, ബെയറിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബോഡി ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എൻ്റെ മാമൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എല്ല് പോലെ ഇരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് നമ്മുടെ ബോഡി ഫുള്ള് പൊക്കുമ്പോൾ ഈ സ്റ്റാൻഡ് ഫുള്ള് ഒരു ലെവലിലാവും. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഫുള്ള് പൊങ്ങി നിൽക്കുമ്പോൾ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് കൊടുത്തേക്കണേ. അതുപോലെ ഈ എഞ്ചിൻ്റെ എഞ്ചിൻ ഏതാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. 7200 cc 6-സിലിണ്ടർ OM 926 BS6 എഞ്ചിനാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നത്. ഇനി നമുക്ക് ടിപ്പ് താത്തിയിട്ടുള്ള വിഷ്വൽസ് നോക്കാം. അങ്ങനെ നമ്മുടെ ബോഡി ലിഫ്റ്റ് ചെയ്ത് നമ്മൾ താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം തന്നെ ആണ് ആദ്യമായിട്ട് നിന്ന് കാണുന്നത് ഹൈഡ്രോളിക് ഓയിലാണ്. ഈ ഹൈഡ്രോളിക് ഓയിൽ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹൈഡ്രോളിക് ഓയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ബോഡി നമ്മുടെ എന്താ പറയുക, ബോഡി എന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പറിൻ്റെ ബോഡി എങ്ങനെയാണ് പൊക്കണേന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് ഒന്ന് വായിച്ച് നോക്കിക്കോ. ഈ യെല്ലോ കളർ കാണുന്നതാണ് ഹൈഡ്രോളിക് ഓയിൽ വന്നത്. ഇത് നമ്മുടെ ടിപ്പ് പൊക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതെന്താ വെച്ചാൽ നമ്മുടെ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. എന്നുവെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനും ആനിമൽസിനും ശ്വസിക്കാൻ പറ്റിയ പുക അതിൻ്റെ ഉള്ളിൽ നിന്ന് വിടാന്നുള്ളതാണ് മെയിൻ പ്രത്യേകത. അതാണ് നമ്മുടെ BS6 കണ്ടു വന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സിനും ആനിമൽസിനും ശ്വസിക്കാൻ പറ്റിയ പുക പുറത്തേട്ട് വരണം. അതാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ടയർ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ടയേഴ്സ് വന്നത് 11-20 എന്ന് പറഞ്ഞാൽ റേഡിയൽ ടയേഴ്സാണ് വന്നത്. അപ്പോളോയുടെ ടയേഴ്സാണ് നമ്മുടെ വന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നമ്മുടെ സസ്പെൻഷൻ, നമ്മൾ ട്രെയിനിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് സസ്പെൻഷനായ ഹോഗി ടൈപ്പ് സസ്പെൻഷനാണ് നമ്മുടെ ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ട്രെയിനിലൊക്കെ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന സസ്പെൻഷനാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പുറകിൽ സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ 10-wheel വണ്ടിയിലൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണെന്നും പുറകിൽ നമുക്ക് ബോഡി കൊടുത്തേക്കണമെന്ന്. ഈ വണ്ടി 12-wheel ആയതുകൊണ്ട് ഇച്ചിരി ചെരിഞ്ഞാണ്. അതെന്താ കാരണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ റോഡ് പുറത്തേട്ട് പോകാം, അങ്ങനെ എല്ലാം കാര്യങ്ങളായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, ഈ വണ്ടിയുടെ ബോഡി ചെരിച്ചാണ് കൊടുത്തേക്കുന്നത് പുറകിൽ. അതുപോലെ ഭാരത് ബെൻസിന് എഴുതിയ വലിയ ലോഗോയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് താഴെ തന്നെ ഭാരത് ബെൻസിന് എഴുതിയ നടുക്ക് ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്കൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് നമ്മുടെ പുറകിൽ കാണാൻ വേണ്ടി, ഡ്രൈവർ മാത്രമുള്ള സമയത്ത് ഉപകാരപ്പെടുന്ന രീതിയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറയുണ്ട്. നമ്മുടെ BS6 വണ്ടികളിലെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ റിവേഴ്സ് ക്യാമറ. അതുപോലെ ഒരു അപാര ഹൈറ്റ് തന്നെയാണ് വണ്ടിക്ക്.
പക്ഷെ 830 അടി ടു 840 അടി വരെയാണ് ഇതിൽ ഉള്ളിലത്തെ സ്പേസ്. അപ്പോൾ നമ്മൾ ഇനിയൊരു റൈഡ് പോകാൻ പോവാണ്, അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൈഡ് പോകുമ്പോൾ നമ്മളെ വിഷൻ മാറുമ്പോൾ ബസർ അടിക്കുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനകത്ത് ബസർ അടിക്കുന്ന സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. നമ്മൾ റൈഡിങ്ങിൽ തന്നെയാണ്, റൈഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അറിയാൻ പറ്റുന്ന എല്ലാ റിവ്യൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ ഈ വണ്ടിക്ക് ജാക്ക് വന്നില്ല. ഈ വണ്ടിയുടെ വില എന്ന് വെച്ചാൽ 55 ലക്ഷം രൂപയാണ്. അപ്പോൾ കമ്പനി ഈ വണ്ടിക്ക് ജാക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ കമ്പനി പറയുകയാണ് 55 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചാൽ എന്തും കൊണ്ടാണ് നിങ്ങൾക്ക് 10,000 രൂപയുടെ ജാക്കി മേടിക്കാൻ പറ്റാത്തതെന്നാണ്. ജാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടയറ് പഞ്ചറായി കഴിഞ്ഞാൽ ടയറ് മാറ്റി ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റമാണ് ജാക്കി. അത് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യില്ല, അത് നമ്മൾ സ്വന്തം ഇഷ്ടത്താലും മേടിക്കണം. അതുപോലെ തന്നെ വേറൊരു ഐറ്റമാണ് നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ സെൻസർ അടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ രാത്രി ഓട്ടത്തിലൊക്കെ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അതുപോലത്തെ ഐറ്റംസ് വന്നേക്കുന്നത്. അത് BS6 വണ്ടിയിൽ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങണതാണ് അതെല്ലാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ റിവ്യൂ ഐറ്റംസും എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തുടർന്ന് മിക്ക ദിവസങ്ങളിലും വീഡിയോ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഉണ്ടായി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തിൽ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നവർ ബൈ.